നിൽക്കുന്നത് കർണാടകയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കർണാടകയിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ലോഡ് പോത്ത് കർണാടക പോലീസ് പിടിച്ചു വെച്ചു, അറസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീട്ടിലൂടെ വളരെ വിശദമായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം. രാവിലെ  4 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഈ വീട് നമ്മളുടെ ഈ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് 12 മണിയായി. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിൻ്റെ ഒരു 150 കിലോമീറ്റർ പിന്നിലാണ്. അപ്പോൾ ഇനിയൊരു 4 മണിക്കൂറൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. കർണാടകയിൽ ഹാസനടുത്ത് സക്ലേഷ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പോത്തിനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പിടിച്ചതെന്നുള്ളതായിരിക്കും ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ പോത്തിനെ രാത്രി കാലങ്ങളിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഹരിയാനയിൽ നിന്നാണ് നമുക്ക് ലോഡ് വരുന്നത്. അപ്പോൾ ഹരിയാനയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഓരോ ദിവസവും ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 600 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ലോഡ് ഓടുന്നത്. അതിനുശേഷം നേരം വെളുക്കാനാവുന്നത് എവിടെയാണോ അവിടെ അതാത് സ്ഥലങ്ങളിൽ ഇറക്കി അതിനെ തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്ത് നിർത്തി അടുത്ത ദിവസം അതായത് വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ ശേഷം ഇരുട്ട് വീണതിന് ശേഷം മാത്രമാണ് ആ ലോഡ് പിന്നീട് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് 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 പല സംസ്ഥാനങ്ങൾ കടന്ന് കർണാടകയിലെത്തി. കർണാടകയിലെത്തിയപ്പോൾ ഗോരക്ഷാസേന പിടിച്ചു. അവർ പിടിച്ചിട്ട് ആദ്യം ചോദിച്ചത് 1 ലക്ഷം രൂപ അതിനെ വിട്ട് കിട്ടാനായിട്ട് അവർക്ക് പൈസ കൊടുക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പോലീസിനെ വിളിച്ചിട്ട് പോലീസിന് ലോഡും നമ്മുടെ തൊഴിലാളികളും വണ്ടിയൊക്കെ അടക്കം ഹാൻഡ് ഓവർ ചെയ്തു. പോലീസ് ഞാൻ നമ്മളോട് പറഞ്ഞത് നമുക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ, അതായത് കേസിനൊന്നും പോകുന്നില്ല, നമ്മൾ പൈസ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 75,000-80,000 രൂപയായിട്ട് അവർ ലോഡ് നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പൈസയും നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കേസാക്കി കോടതിയിലേക്ക് മാറി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ അഡ്വക്കേറ്റിനെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് കോടതിയിൽ വാദിച്ച് നമുക്ക് ആ ലോഡ് വിഡ്രോ ചെയ്ത് തരികയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അവിടെ വൈകുന്നേരത്തേക്ക് എത്തും. നാളെ രാവിലെ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ലോഡുമായിട്ട് രാത്രി തിരിച്ച് കേരളത്തിലേക്ക് പോരാൻ പറ്റും. അപ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് പോത്തിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ കയ്യിൽ വെക്കേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഗോവധ നിരോധന നിയമത്തിൻ്റെ അണ്ടറിൽ ഈ പോത്തും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം. അപ്പോൾ നമ്മളത് തന്നെ പോത്തിനെ കൊണ്ടുപോയി അവർ ഹെൽത്ത് എടുത്തിട്ട് അതിൽ പോത്തിന് വെള്ളം കൊടുക്കാതെ 3 ദിവസമായിട്ട് തുടർച്ചയായി വെള്ളം കൊടുക്കാതെ യാത്ര ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് പോത്തിനെ കൊണ്ടുപോയി മൈസൂരുള്ള ഗോശാലയിൽ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഹരിയാനയിൽ നിന്ന് നമുക്ക് വിറ്റ സെല്ലറുടെ ഇൻവോയ്സ്, അതായത് വിൽപ്പന ചെയ്തതിൻ്റെ ബില്ല്, നമുക്ക് അഫിഡവിറ്റ്, നോട്ടറി അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു അഫിഡവിറ്റ്, ഇതിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്, അറക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു അഫിഡവിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഹരിയാന ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ വാക്സിനേഷൻ ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഉണ്ട്, അവിടുത്തെ ഡോക്ടറുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഫാമിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഫാമിൻ്റെ ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പോലീസുകാർ വണ്ടി സീസ് ചെയ്യുന്ന സമയത്ത് അവർ പിടിച്ചു വെച്ചു. പിന്നീട് നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ആ ഡോക്യുമെൻറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു 50,000 രൂപ തരണം, അതിനുശേഷം നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് വിഡ്രോൾ ചെയ്ത് വാങ്ങാമെന്നാണ്. അപ്പോൾ അതിന് നമുക്ക് തയ്യാറല്ലാത്തതുകൊണ്ട് നമ്മൾ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് കൂടെ അവിടുന്ന് വിഡ്രോ ചെയ്ത് വാങ്ങിച്ച് തരണം എന്നാണ്. അപ്പോൾ വക്കീൽമാർ പലതരത്തിലാണ്. ചില വക്കീൽമാർ 50,000 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യുമെന്ന് പറയും. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സ്ഥലത്തുള്ള വക്കീൽമാരെ കൊണ്ട് മാത്രമേ നമുക്ക് ഈ കേസ് വാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള വക്കീൽമാരുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു പ്രശ്നം ഇപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെയുള്ള ആളുകളുമായിട്ട് ലിങ്കായി, അതായത് അവിടുത്തെ വക്കീൽമാരുമായിട്ട് ലിങ്കായി ഏതാളെ കണ്ട കാര്യം നടക്കുന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചെടുത്തു. അപ്പോൾ വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ കോടതിയിൽ കാര്യങ്ങളൊക്കെ നീക്കി അവിടുന്ന് ഡോക്യുമെൻറ്റ്സ് കോടതിയിൽ നിന്ന് പോലീസിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യാനായിട്ട് പറഞ്ഞ് അവരവിടെ കൊടുത്തു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയറായി, നമുക്കിനി പോത്തിനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരു ലോഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 2 ലോഡിന് വേണ്ടിയിട്ടോ ഒന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പർച്ചേസിങ്ങിന് പോകരുത്. ഇനി ബൈ ചാൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തന്നെ കഴിയുന്നതും കർണാടക സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ ലോഡ് എൻ്റർ ചെയ്യാതെ ശ്രദ്ധിക്കുക. അതിന് പകരം നമുക്ക് ആന്ധ്ര വഴി ഒക്കെ ആന്ധ്ര തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ
കേരളത്തിൽ എത്തുന്നത് വരെ, നിങ്ങൾ ഹരിയാനയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കേരളത്തിൽ എത്തുന്നത് വരെ എവിടെയൊക്കെ പോലീസിനെ കണ്ടു അവിടെയൊക്കെ 1,000, 2,000, 3,000 വെച്ച് കൊടുക്കേണ്ടി വരും. കർണാടകയിൽ എത്തുമ്പോൾ 20,000, 30,000, 50,000, 100,000 ഇവിടെ ഫൈൻ ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് ഹരിയാനയിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന ഒരു വാഹനം തിരിച്ച് ഹരിയാനയിലേക്ക് പോകില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇത് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്നും അവർക്കറിയാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും, സമ്പൂർണ്ണ ഗോവധ നിരോധനം കർണാടകയിൽ ഏർപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോത്തിൻ കുഞ്ഞുങ്ങളുടെ വില ഇനിയും കൂടാനുള്ള സാധ്യതയും വളരെ കുറവല്ല. സമയം അങ്ങനെ 4 മണിയായി. ഇപ്പം നമ്മൾ രാവിലെ 4 മണിക്ക് പോന്നിട്ട് വൈകുന്നേരം 4 മണിയായപ്പോൾ സകലേഷ്പൂരിലെത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ സകലേഷ്പൂരിലെത്തി. ഇനിയിപ്പോൾ ഇന്ന് തന്നെ റിലീസ് ഓർഡർ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ വക്കീലിൻ്റെ ഓഫീസിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്നലെ നമ്മൾ വന്നിവിടെ ഒരു 8 മണിവരെ, രാത്രി 8 മണിവരെയൊക്കെ നിന്നു. സ്റ്റേഷനിൽ വക്കീലുമായിട്ട് പോയി, അവിടെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇന്നലെ റെഡി ആയില്ല, നമുക്ക് ഓർഡർ കൈ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്തു. ഇപ്പോൾ 2-ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മളിവിടെ റൂം എടുത്തത് വക്കീലിൻ്റെ ഓഫീസ് നമുക്ക് നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസിലാണ്. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വക്കീലിൻ്റെ ഓഫീസ്, അതായത് ഒരു അഡ്വക്കേറ്റിൻ്റെ ഓഫീസ് രാവിലെ 8 മണിക്ക് സ്റ്റാഫ് വന്ന് തുറക്കുക, ഒരു 9 മണി 10 മണി ആകുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ് വരിക, അതിനുശേഷം കോടതി പോകും, അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമില്ല. കാരണം പൊതുവേ കേസ് കുറവുള്ളൊരു ഏരിയയാണ്. വക്കീൽ വരാൻ തന്നെ 11 മണി 12 മണിയൊക്കെ ആവും, അതിനുശേഷം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിലേ ഉണ്ട്. വക്കീലിൻ്റെ ഓഫീസ് ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നതാണ് വക്കീലിൻ്റെ ഓഫീസ്. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കാണും. ഇതാണ് സകലേഷ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ റൂമെന്ന് പറയാം. നമ്മൾ മാത്രമാണ് ഈ റൂമിൽ, അതായത് ഏകദേശം ഒരു ഒരു നിലയിൽ 1, 2, 3, 4, 5, 6, 7, 8, 10 ൽ അധികം റൂമുകൾ ഒരു നിലയിലുണ്ട്. അങ്ങനത്തെ 3 നിലയിലുള്ളൊരു ഹോട്ടലാണ്. പക്ഷേ ഇതിൽ ആകെക്കൂടെ നമ്മൾ മാത്രമാണ് ഗസ്റ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കുറഞ്ഞ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നതാണ്. അതേപോലെ ലോഡ് പിടിക്കും നമ്മൾ വരും, വീണ്ടും പിടിക്കും നമ്മൾ വരും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ സബ്സിഡിയിലൊക്കെയാണ് റൂം കിട്ടുന്നത്. അതായത് 800 രൂപയാണ് ഇവിടെ റൂമിൻ്റെ റേറ്റ്, നമുക്കിവിടെ 600 രൂപയായിട്ട് റൂം കിട്ടുന്നുണ്ട്. ഇപ്പോൾ 12 മണിവരെ നമുക്ക് ഇവിടെ റൂമിൽ ഇരിക്കലാണ് പരിപാടി. ഈ സമയം കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യലും അത്യാവശ്യം വാട്സപ്പിൽ വന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുക്കലൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇനി 12 മണിക്ക് ശേഷം കാണാം. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 4-5 ദിവസമായി ഇവിടെ നിൽക്കുന്നു. 4-5 അല്ല 5-6 ദിവസമൊക്കെ ആയി. അപ്പോൾ ഇവിടെ ഈ ലോക്കൽ ഏരിയയിൽ നിന്ന് നമ്മൾ ജില്ലാ കോടതിയിലേക്ക്, അതായത് സബ് കോർട്ടിൽ നിന്ന് നമ്മൾ ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ സൈൻ ചെയ്ത് കൊടുത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സൊക്കെ പോലീസിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങിച്ച്, അതായത് ഇവിടുത്തെ കോടതി മുഖാന്തരം വാങ്ങിച്ച് നമ്മുടെ വക്കീലിനെ ഏൽപ്പിച്ചു. നമ്മളതിനാവശ്യമായിട്ടുള്ള മറ്റു രേഖകളൊക്കെ കൊടുത്തു. ഇനി ഏകദേശം 1 ആഴ്ചയോളം കോടതി ലീവ്. അവിടെ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ജഡ്ജിന് കൊറോണ പോസിറ്റീവാണ്. അപ്പോൾ എന്തായാലും ഇനി 1 ആഴ്ചത്തേക്ക് നമ്മൾ അവിടെ നിന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ തിരിച്ചു പോയിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാണ് പദ്ധതി. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ ഇത് റിലീസിങ് എങ്ങനെയാണ്, എങ്ങനെയാണ് ജീവിതം തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഇനി അടുത്ത വരുന്ന കുറച്ച് ദിവസത്തെ വീഡിയോകൾ നമ്മുടെ ഫാമിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.